ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിഫാസ് പ്ലാനറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ട്രാവലിംഗ് വ്ളോഗോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഖത്തറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്തെ കാഴ്ചകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ അടിപൊളിയായിട്ടുള്ള ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. സോ കീപ് വാച്ചിങ്. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് കത്താറ ഹിൽസിലാണ്. കത്താറ കൾച്ചറൽ വില്ലേജിനോട് ചേർന്നിട്ടാണ് കത്താറ ഹിൽസ് ഉള്ളത്. മരങ്ങളും പച്ചപ്പും ഇഷ്ടപ്പെടുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം കൂടിയാണിത്. നമ്മൾ കേരളത്തിൽ മൂന്നാർ വാഗമണ്ണൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ബോറടിക്കില്ല. ഏകദേശം 3.5 ലക്ഷം സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് കത്താറ ഹിൽസ് പരന്നു കിടക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മരങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ മരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ മരത്തിലും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ആ ഏരിയയിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. കൂടാതെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് വർക്കിംഗ് ഡേയിലെ രാവിലെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നല്ല കുറവാണ്. പക്ഷേ വീക്കെൻഡിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് കൂടിയായപ്പം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഇവിടുന്ന് കാണുന്ന ദോഹയുടെ 360 ഡിഗ്രി വ്യൂ അത്രയ്ക്ക് മനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്ന് കണ്ട് തന്നെ ആസ്വദിക്കേണ്ട ഒരു കാഴ്ചയാണ്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ജോഗിങ്ങിന് വേണ്ടവർക്ക് അതിന് പ്രത്യേക ട്രാക്സൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പം ഖത്തറിലുള്ളവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. നമുക്ക് നാട്ടിലൊക്കെ പോയൊരു ഫീലിംഗ് കിട്ടും, പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ കൂടി. ഇതിൻ്റെ ലൊക്കേഷന് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ചെക്ക് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഈ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.